നമസ്കാരം. മുൻ ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്ന് തീർച്ചപ്പെടുത്തി എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ. തനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ നിർഭയം പറയുന്ന ഏക സെലിബ്രിറ്റിയായ അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് താൻ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 3 വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞിടത്ത് തുടങ്ങിയതാണ് പിണറായിയുടെ ശനിദിശ. ആദ്യം അന്തം കമ്മികൾ അഖിൽ മാരാരുടെ നെഞ്ചത്ത് കയറാൻ തുടങ്ങി. അഖിൽ മാരാർ വിട്ടുകൊടുത്തില്ല, മറുപടിയുമായി രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ സർക്കാർ അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത് പ്രതികാരം തീർത്തു. അഖിൽ മാരാർ അതുകൊണ്ടൊന്നും പേടിച്ചു പോയില്ല, നിശബ്ദനായില്ല. യഥാർത്ഥ പ്രതിപക്ഷ നേതാവിനെ പോലെ അതിശക്തമായി ഗൗരവമേറിയ പുതിയ ഒരു ആരോപണവുമായി രംഗത്ത് വന്നു. KSFE എന്ന് പറയുന്ന സർക്കാരിൻ്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു അഖിൽ മാരാർ രംഗപ്രവേശം ചെയ്തത്. അത് അഴിമതിയാണ്, കുടുംബശ്രീകൾ വഴി ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത് നിയമവിരുദ്ധമാണ് എന്ന് അഖിൽ മാരാർ പറഞ്ഞു. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ മറുപടിയുമായി രംഗത്ത് വന്നു. അഖിൽ മാരാർക്കെതിരെയുള്ള കേസ് മുറുക്കാൻ തീരുമാനിച്ചു. പിണറായി പറഞ്ഞത് കുടുംബശ്രീ വഴി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തതാണ്, അത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്നാണ്. അഖിൽ മാരാർ വിട്ടില്ല. വിദ്യാശ്രീ എന്ന പദ്ധതി വഴി KSFE ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത് ഇൻസ്റ്റാൾമെൻ്റായി തുക പിടിച്ചുകൊണ്ടാണ്. അതായത് KSFEക്ക് മുഴുവൻ തുകയും കിട്ടി. പിന്നെന്തിനാണ് KSFEക്ക് സർക്കാർ പണം കൊടുത്തത് എന്ന നിർണായക ചോദ്യവുമായി അഖിൽ മാരാർ വന്നു. അപ്പോഴേക്കും വീണ്ടും ന്യായീകരണം വന്നു. വിദ്യാശ്രീ മാത്രമല്ല, വിദ്യാകിരണം എന്ന ഒരു സൗജന്യ പദ്ധതിയും ഉണ്ടായിരുന്നു. വിദ്യാശ്രീ വഴി കൊടുത്തവരാണ് തിരിച്ചടച്ചത്. വിദ്യാകിരൺ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ളതായിരുന്നു, അത് സൗജന്യമാണ് എന്ന് പറഞ്ഞ് സഖാക്കൾ പൊങ്കാലയിടാൻ തുടങ്ങി. ഇന്നിതാ വീണ്ടും അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുന്നു. സഖാക്കളെ, നിങ്ങളിത് പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഞാൻ വിദ്യാകിരണനെ കുറിച്ച് പറയാതിരുന്നതാണ്. നിങ്ങൾ പറയുന്ന വിദ്യാശ്രീ എന്ന പദ്ധതിയും നിങ്ങൾ പറയുന്ന വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറയാതിരുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ന്യായീകരണവുമായി ഇറങ്ങിയതിനു ശേഷം പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ തുടക്കത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ബലപ്പിക്കുന്ന ഉത്തരം നിങ്ങൾ തന്നെ നൽകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് എണ്ണി എണ്ണി പിണറായിയുടെ അഴിമതിയുടെ മുഖം മൂടി തുറന്നു കാട്ടുകയാണ് അഖിൽ മാരാർ. വിദ്യാകിരൺ എന്ന പദ്ധതിക്ക് 2.9 കോടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൈമാറിയതെന്ന് വിദ്യാകിരൺ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം പറയുന്നു. അതുവഴി 2360 കമ്പ്യൂട്ടറും വാങ്ങിക്കൊടുത്തു. നല്ല കാര്യം, ഒരു കുഴപ്പവുമില്ല. ബാക്കി പണം എവിടെ പോയി എന്ന നിർണായകമായ ചോദ്യം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് അഖിൽ മാരാർ പറയുന്നു, ഇത് അഴിമതിയാണ്, തട്ടിപ്പാണ്. വിദ്യാശ്രീയും വിദ്യാകിരണും ഒരുമിച്ച് ഒരു പദ്ധതിയാക്കിയാണ് 81.43 കോടി കൊടുത്തത് എന്ന് പിണറായി പറയുന്നത് ഒരിക്കൽ കൂടി കേൾക്കുക. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81.43 കോടി KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. പിണറായിയുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് വിദ്യാകിരൺ വിദ്യാശ്രീ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി തടുതപ്പാം എന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ആ ഭാഗം പൊള്ളിക്കുകയാണ് ആദ്യം അഖിൽ മാരാർ ചെയ്തത്. കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാകിരണം പദ്ധതിയും വിദ്യാശ്രീ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് KSFEക്ക് 47,000 ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 81.43 കോടി നൽകി എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അല്ലാതെ വിദ്യാശ്രീ എന്നത് മറ്റൊരു പദ്ധതിയാണെന്നും
വിദ്യാശ്രീ പദ്ധതി വഴി കൊടുത്തേക്കുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുണ്ട് എന്നും വിദ്യാകിരണം പദ്ധതി വഴി സർക്കാർ സൌജന്യമായിട്ടാണ് ലാപ്ടോപ്പ് കൊടുത്തത് എന്നുള്ള സഖാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ടുനോക്കുക. വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് 47,693 ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ, ഒരു കോമൺ സെൻസുള്ള ഏതൊരാളും എങ്ങനെ വിചാരിക്കണം? വിദ്യാകിരണം പദ്ധതി വഴിയും ചിലപ്പം ഒരു 10,000-20,000 ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും, വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും തുക ഗവൺമെന്റ് തന്നെ KSFE കൊടുത്തതാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ KSFE മാനേജിംഗ് ഡയറക്ടറെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതും. മാനേജിംഗ് ഡയറക്ടർ PA എന്നോട് വിദ്യാശ്രീ പദ്ധതിക്ക് ഗവൺമെന്റ് പണമൊന്നും നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞതും. അവിടെ നിർത്തിയില്ല. കൊക്കോണിക്സ് എന്ന സർക്കാർ നടത്തി പൊളിഞ്ഞ, കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു തട്ടിപ്പിനെ KSFE ഓർഡർ കൊടുത്തിരുന്ന ലാപ്ടോപ്പുകൾ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പുറത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം വകം മാറ്റിക്കൊണ്ട് അടിച്ചേൽപ്പിച്ച അഴിമതി കഥ തുറന്നു പറയുന്നു. ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത, തകർന്നടിഞ്ഞ ചില കമ്പ്യൂട്ടറുകൾ കൊടുത്ത് കോടികൾ ലാഭമുണ്ടാക്കിയത് എങ്ങനെയെന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. ആ തട്ടിപ്പിനെ കുറിച്ച് അഖിൽ മാരാർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം. ഞാനുമൊക്കെ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുമുണ്ട്. ഈ സമയത്താണ് KSFE കച്ചവട ബുദ്ധി ഉദിക്കുന്നത്. വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ KSFE അധികൃതർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട്, ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് പറഞ്ഞ് പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നയം. അതായത് 518,498 അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി KSFE കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് എന്നാലോചിക്കണം. 518,498 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂട്ടറോടും പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, കുറഞ്ഞത് 100 പ്രോഡക്റ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ലിക്വിഡായിട്ട് പൈസ കൊടുക്കുകയും ചെയ്താൽ ഒരു 50% താഴെ ഇത് ലഭിക്കുകയും, ഇപ്പൊ ആലിബാബ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇപ്പൊ 100 ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% റിഡക്ഷൻ നിങ്ങൾക്ക് ഫോണുകൾ ലഭിക്കും. അപ്പൊ KSFE ബുദ്ധി ആലോചിക്കണം. ഇത്രയും അപേക്ഷ വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇത്രയും ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്താൽ ഒരു ലാപ്ടോപ്പിന്റെ പുറത്ത് 10,000 രൂപയുടെ ഒരു ലാഭം KSFE വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. പക്ഷെ മാസം മാസം പൈസ അടച്ചവരെ തീർത്തുള്ളൂ, പതുക്കെ അത് കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം 10,000 രൂപയുടെ ഒരു ലാഭം ഒരു ലാപ്ടോപ്പിൽ ഇവർക്ക് പറ്റും. കാരണം 20,000 രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് പുല്ലുപോലെ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാവും. ഇത്രയും ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഒരു കമ്പനികളും അന്ന് അത്രയും മാനുഫാക്ചറേഴ്സ് ഇല്ലായിരുന്നു. അങ്ങനെ ഈ പദ്ധതി പതിയെ പതിയെ നീണ്ടുപോയി. കാര്യം സമയത്ത് ലാപ്ടോപ്പുകൾ കൊടുക്കാൻ കഴിയാതെ പദ്ധതി നീണ്ടുപോയി. അവസാനം സ്കൂൾ തുറന്ന സമയത്തോടുകൂടി പലർക്കും ലാപ്ടോപ്പുകൾ കൊടുക്കുകയും അതിൽ കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകളൊക്കെ തന്നെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നശിച്ചപ്പോഴത്തേക്കും കൊടുത്ത ലാപ്ടോപ്പുകൾ കംപ്ലാന്റായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കുട്ടികൾ രംഗത്തെത്തിയതോടുകൂടി ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞു. 500,000 പേർ അപേക്ഷിച്ചതിൽ വെറും 10,000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാശ് കൊടുത്ത് പിന്നീട് കാശ് തിരിച്ചടവിലേക്ക് വെറും 10,000 പേർ മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യമേ പറയുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ പരാജയപ്പെട്ട ഒരു പദ്ധതിയായിട്ട് വിദ്യാശ്രീ പദ്ധതി മാറി. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം, ഓർഡർ ചെയ്ത 55,000-ൽ അധികം ലാപ്ടോപ്പുകൾ KSFE ഹെഡ് ഓഫീസിൽ വന്ന് ദമ്പായി. ഇത് പലതും നശിച്ചു. 4,078 ലാപ്ടോപ്പുകൾ പൂർണ്ണമായി നശിച്ചു എന്ന് KSFE MD തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഇതര സ്ഥാപനങ്ങളിലേക്ക് ഈ ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഇവർ പല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് അടുത്ത പദ്ധതിയും കൊണ്ട് ഇവർ വരുന്നത്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സൌജന്യമായി ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു. സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണോ? അല്ല.
ഈ നശിച്ചു കിടക്കുന്ന ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇക്ക് ഒരു അധിക ബാധ്യതയായിരുന്ന സമയത്ത് കെ എസ് എഫ് ഇയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് നശിച്ച് നാറാണക്കല്ലടിച്ചു കിടക്കുന്ന ഈ ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് ഒരേ സമയം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ അറിഞ്ഞ് കൈയഴിച്ച് സഹായിച്ച തുക ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിരിക്കെ കോവിഡിന് ശേഷം, അതായത് സ്കൂളുകൾ തുറന്നതിന് ശേഷമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. കുട്ടികളുടെ പേരും പറഞ്ഞ്, പാവങ്ങളുടെ പേരും പറഞ്ഞ് ദുരിതാശ്വാസ നിധിയെ മറ്റു രീതിയിൽ, വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിഞ്ഞ ഉദാഹരണമാണ് കെ എസ് എഫ് ഇയിൽ കെട്ടിക്കിടന്ന ഈ ലാപ്ടോപ്പുകൾ 81.43 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തത്. ഏറ്റവും നിർണായകമായ ചോദ്യം, കെ എസ് എഫ് ഇ വഴി എന്തിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സൗജന്യ ലാപ്ടോപ്പ് കൊടുത്തു എന്നതാണ്. കെ എസ് എഫ് ഇയുടെ പണി ലാപ്ടോപ്പ് ഉണ്ടാക്കുകയോ വിതരണം ചെയ്യുകയോ അല്ല, കെ എസ് എഫ് ഇയുടെ പണി ലോൺ കൊടുക്കുകയാണ്. ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് ലോൺ കൊടുക്കാം, അതിനപ്പുറത്തേക്ക് കെ എസ് എഫ് ഇക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ കെ എസ് എഫ് ഇ ഇതിന്റെ ഏജന്റായി വന്നു എന്നത് തട്ടിപ്പാണ്. സർക്കാർ സൗജന്യമായി ലാപ്ടോപ്പ് കൊടുക്കുന്നെങ്കിൽ സർക്കാരിന് നേരിട്ട് ഫണ്ട് കൊടുക്കാം, ഇനി കുടുംബശ്രീ വഴി കൊടുക്കുന്നെങ്കിൽ കുടുംബശ്രീക്ക് കൊടുക്കാം, വിദ്യാഭ്യാസ വകുപ്പിനോ കുടുംബശ്രീക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കെ എസ് എഫ് ഇ ഇതിന്റെ ഇടയിൽ വന്നത് എങ്ങനെയാണ്? ഇത് കെ എസ് എഫ് ഇ വാങ്ങിവെച്ച, പൊട്ടിപ്പൊളിഞ്ഞു പോയ, ആർക്കും വേണ്ടാത്ത ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വഴി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായിരുന്നില്ലേ? ഈ വലിയ അഴിമതിയുടെ മുഖം മൂടിയാണ് അഖിൽ മാരാർ പൊളിച്ചടുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല, അതുവഴി സർക്കാർ ഇത്തരം ഊടുകൾ നടത്തുന്നു, അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുന്നു. ഇത് തുറന്നു കാട്ടുകയാണ് അഖിൽ മാരാർ. അഖിൽ മാരാറെ ചൊറിയാനിറങ്ങിയ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ്. അഴിമതിക്കാരനാണ്, ദുരിതാശ്വാസ നിധിയിൽ പോലും അഴിമതി നടന്നു എന്ന് അഖിൽ മാരാർ അക്കമിട്ട് നിരത്തുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു, എന്തേ നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ ഇങ്ങനെ വാ പൊളിച്ചിരിക്കുന്നത്?